പുടിന്റെ വലം കൈ റഷ്യയുടെ രഹസ്യായുധം പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന ഇനം അതാണ് പുടിന്റെ വാഗ്നർ ഗ്രൂപ്പ് എന്നാൽ ഇപ്പോൾ ഈ വാഗ്നർ ഗ്രൂപ്പിന്റെ തലവൻ എവിടെയാണ് പ്രകോഷിന് എന്ത് സംഭവിച്ചു പ്രകോഷൻ കൊല്ലപ്പെട്ടോ ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങളാണ് ഇന്ന് റഷ്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ ഉള്ളത് പ്രികോഷിന്റെ പുതിയ ചിത്രം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം പുറത്തു വന്നിരുന്നു ഒരു സൈനിക ക്യാമ്പിൽ പ്രകോഷിൻ ഇരിക്കുന്നതായിരുന്നു ഈ ചിത്രം എന്നാൽ വാഗ്നർ ഗ്രൂപ്പിന്റെ നേതാവ് കൊല്ലപ്പെട്ടു എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രകോഷിന് പകരം വാഗ്നർ ഗ്രൂപ്പിന്റെ തലവനായി മറ്റൊരാളെ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് പുടിൻ െ വാഗ്നർ ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന നിർദ്ദേശവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ രംഗത്ത് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം റഷ്യയിലെ വിമത സൈനിക വിഭാഗമായ വാഗ്നർ ഗ്രൂപ്പിന്റെ തലവനായ യവ്ഗനി പ്രികോഷിന്റെ നേതൃത്വത്തിൽ മോസ്കോ ലക്ഷ്യമിട്ട് നടന്ന വിമത നീക്കം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് പുടിന്റെ നിർണായകമായ ഈ നീക്കം അതേസമയം പ്രികോഷ്യൻ എവിടെയാണ് എന്നതിൽ അഭ്യൂഹങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ജൂൺ അവസാനമാണ് റഷ്യയിലെ വിമത സൈനിക വിഭാഗമായ വാഗ്നർ ഗ്രൂപ്പിന്റെ തലവനായ യവ്ഗെനി പ്രിഗോഷിന്റെ നേതൃത്വത്തിൽ റഷ്യയിൽ അട്ടിമറി നീക്കം ഉണ്ടായത് ഇത് സൈന്യം പരാജയപ്പെടുത്തി വിമത നീക്കം നടന്ന അഞ്ച് ദിവസത്തിന് ശേഷം പ്രികോഷിനുമായി പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ചർച്ച നടത്തിയിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം റഷ്യൻ സർക്കാർ വ്യക്തമാക്കിയിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയിൽ വാഗ്നർ സൈന്യത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം നിർദ്ദേശങ്ങൾ പുടിൻ മുന്നോട്ട് വെച്ചുവെന്നും അതിലൊന്ന് ആന്ധ്രെ ട്രോഷേവിൻ്റെ കീഴിൽ തുടർന്ന് പ്രവർത്തിക്കാം എന്നുള്ളതുമാണ് വിരമിച്ച റഷ്യൻ കേണലും വാഗ്ന ഗ്രൂപ്പിന്റെ സ്ഥാപക അംഗവും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ആന്ധ്രെ നിക്കോളേവിച്ച് ട്രോഷേവിനെയാണ് പുടിൻ വാഗ്ഞ ഗ്രൂപ്പിന്റെ പുതിയ സൈനിക മേധാവിയായി കൊണ്ടുവരാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സോവിയറ്റ് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിലും രണ്ടാം യുദ്ധത്തിലും സൈനിക സേവനം അനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ സേവനത്തിന് റഷ്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ റഷ്യൻ ഫെഡറേഷന്റെ ഹീറോ പദവി നൽകി രാജ്യം ആദരിച്ചിരുന്നു സിറിയൻ ഭരണകൂടത്തെ പിന്തുണച്ചിരുന്ന സിറിയയിലെ വാഗ്ന ഗ്രൂപ്പ് ഓപ്പറേഷൻസിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന നിലയിലുള്ള ട്രോഷേവിന്റെ സ്ഥാനവും പ്രധാനമാണ് ആരാണ് ആന്ദ്രേ ട്രോഷേവ് സോവിയറ്റ് യൂണിയനിലെ ലെനിൻ ഗ്രാഡിൽ ഇപ്പോഴത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ അഞ്ചിനാണ് ബിരുദ പഠനത്തിന് ശേഷം സൈന്യത്തിന്റെ ഭാഗമായി വിവിധ പിരങ്കി യൂണിറ്റുകളിൽ കമാൻഡർ ഓഫീസർ സ്ഥാനങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു പിന്നാലെ സോവിയറ്റ് സൈനികരുടെ സംഘത്തിന്റെ ഭാഗമായി അദ്ദേഹം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തു സോവിയറ്റ് യൂണിയന്റെ പിരിച്ചുവിടലിന് ശേഷം റഷ്യൻ സായുധ സേനയിൽ സേവനം തുടർന്നു തുടർന്ന് രണ്ടാം ചിച്ചേനിയൻ യുദ്ധത്തിലും പങ്കെടുത്തിരുന്നു യിലെ വാഗ്ഞ ഗ്രൂപ്പിന്റെ സൈനിക നടപടികളിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തിയാണ് ട്രോഷേവ് സംഘർഷത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതിന് പകരം വാഗ്ഞ ഗ്രൂപ്പിന്റെ ലോജിസ്റ്റിക് സുരക്ഷാ വിഭാഗങ്ങളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് റഷ്യൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നോർത്ത് വെസ്റ്റേൺ ഫെഡറൽ ഡിസ്ട്രിക്ടിന്റെ പ്രത്യേക റാപ്പിഡ് റെസ്പോൺസ് ഡിറ്റാച്ച്മെന്റിലെ മുൻ ജീവനക്കാരൻ കൂടിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഉപരോധ പട്ടികയിലും ട്രോഷേവിന്റെ പേര് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒൻപതിന് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ബഷർ അൽ അസദിന്റെയും സർക്കാർ സേനയുടെയും പക്ഷത്ത് പങ്കെടുത്ത വാഗ്ന ഗ്രൂപ്പിന്റെ നേതാക്കളിൽ ഒരാളെ ട്രോഷേവിനെ യു കെയും ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഒരു വർഷമായപ്പോഴേക്കും ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയാറിന് ട്രോഷേവിനെതിരെ യുക്രൈനും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു അതേസമയം വാഗ്നർ ഗ്രൂപ്പിന്റെ തലവൻ യോഗോഷ്യൻ എവിടെയാണ് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഇതുവരെ വിമത നീക്കത്തിന് പിന്നാലെ ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് നീക്കം ഉപേക്ഷിച്ച് റഷ്യ വിടാനുള്ള തീരുമാനത്തിലേക്ക് പ്രിഗോഷൻ എത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് പ്രികോഷിനെ ബലാറസിലേക്ക് അലക്സാണ്ടർ ലുക്കാഷെങ്കോ ക്ഷണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രിഗോഷൻ ഇപ്പോഴും റഷ്യയിൽ ആണെന്നായിരുന്നു ബലാറസ് പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് വിമത നീക്കം കൊണ്ട് റഷ്യ വിറപ്പിച്ച കൂലിപ്പട്ടാളം വാഗ്നർ ഗ്രൂപ്പിന്റെ മേധാവി ി പ്രഘോഷൻ കൊല്ലപ്പെടുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി യു എസ് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു പ്രകോഷിനെ വിഷം നൽകിയിട്ടുണ്ടാകുമെന്ന സംശയം പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്ത് വന്നിട്ടുണ്ട് വൈറ്റ് ഹൗസ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് പ്രകോഷിന് വിഷം നൽകിയിട്ടുണ്ടാകും എന്ന സംശയം ബൈഡൻ തമാശ രൂപേണ പ്രകടമാക്കിയത് പ്രികോഷിന്റെ ഭാവി എന്താകുമെന്നത് സംബന്ധിച്ച യാതൊരു സൂചനയും നമുക്ക് ആർക്കുമില്ല എന്ന് തനിക്ക് ഉറപ്പാണ് റഷ്യക്കെതിരെ കലാപത്തിന് ശ്രമിച്ച കൂലിപ്പട്ടാളമായ വാഗ്ന ഗ്രൂപ്പിന്റെ മേധാവി യോഗനി പ്രകോഷൻ എവിടെയെന്ന് അറിയില്ല എന്ന് വൈറ്റ് ഹൗസ് പുറത്തുവിട്ട കുറിപ്പിൽ ബൈഡൻ പറയുന്നുണ്ട് പ്രകോഷൻ കൊല്ലപ്പെടുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് യു എസ് മുൻ സൈനിക ജനറൽ റോബർട്ട് എബ്രഹാം പ്രതികരിച്ചത് അതേസമയം പ്രികോഷനുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ജൂൺ ഇരുപത്തി ഒൻപതിന് കൂടിക്കാഴ്ച നടത്തിയെന്നത് റഷ്യ വാർത്താക്കുറിപ്പിൽ പുറത്തിറക്കിയിരുന്നു എന്നാൽ പുടിൻ പ്രികോഷ്യൻ കൂടിക്കാഴ്ച നടന്നു നടന്നുവെന്നതിന് റഷ്യൻ ഭരണകൂടം സൃഷ്ടിച്ച ഒരു വാർത്ത മാത്രമാകാനാണ് സാധ്യതയെന്നാണ് റോബർട്ട് എബ്രഹാം പറയുന്നത് പ്രികോഷിനെ പൊതുവേദിയിൽ ഇനി കാണില്ലെന്നാണ് ഇവർ കരുതുന്നത് രഹസ്യമായി എവിടെയെങ്കിലും താമസിപ്പിക്കുകയോ ജയിലിൽ അടയ്ക്കുകയോ തന്നെ ചെയ്തിരിക്കാം രണ്ടായിരത്തി പതിനാല് റഷ്യ യുക്രൈനെ ആക്രമിച്ച ക്രൈമിയെ പിടിച്ചെടുത്ത സമയത്താണ് വാഗ്ന ഗ്രൂപ്പിന്റെ പിറവി അന്ന് റഷ്യൻ സൈനികരോടൊപ്പം വാഗ്ന സംഘവും റഷ്യക്കായി ആയുധമെടുത്തു റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ ജി ആർ യുവിൽ പ്രവർത്തിച്ച ലഫ്റ്റനന്റ് കേണൽ ദിമിത്രി ഉഡ്കിനാണ് വാഗ്ന ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഉഡ്കിന്റെ സൈന്യത്തിലെ രഹസ്യ പേരായിരുന്നു വാഗ്ന ഇതാണ് വാക്ന ഗ്രൂപ്പ് എന്ന പേര് വരാൻ കാരണം പക്ഷേ ഈ സ്വകാര്യ സായുധ സംഘത്തിന് പിറകിൽ പൂടിന്റെ വിശ്വസ്തനായ പ്രികോഷൻ തന്നെയായിരുന്നു